നമസ്കാരം. ന്യൂസിലൻഡുമായുള്ള നിർണായകമായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ ഋഷഭ് പന്തിൻ്റെ പരിക്ക് ടീം ഇന്ത്യയെ വല്ലാത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പുനെയിൽ നടക്കാനിരിക്കുന്ന രണ്ടാം അംഗത്തിൽ അദ്ദേഹം കളിക്കാനിടയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ ആദ്യ ടെസ്റ്റിനിടെ കാൽമുട്ടിനേറ്റ പരിക്കാണ് ഋഷഭിനെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ 0-1 എന്ന നിലയിൽ പിന്നിട്ട് നിൽക്കുന്ന ടീമിൻ്റെ, അതായത് ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് കൂടിയായ ഋഷഭിനേറ്റ പരിക്ക വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് രോഹിത്തിനെയും കൂട്ടരെയും. പരമ്പര കൈവിടാതിരിക്കാൻ രണ്ടാം അംഗത്തിൽ ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാകൂ. ഋഷഭിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോച്ച് ഗൗതം ഗംഭീര, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്നിവർക്ക് വിട്ടിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ. ന്യൂസിലൻഡുമായുള്ള രണ്ടാം ടെസ്റ്റിൽ ഋഷഭ് പന്തിന് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ യുവതാരം ധ്രുവ് ജുറയിലായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് എത്തുന്നത്. നേരത്തെ ബംഗളൂരുവിലെ ആദ്യ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും ഋഷഭ് മാറി നിന്നപ്പോൾ പകരക്കാരനായി ഈ റോളിലെത്തിയത് ജുറയിലായിരുന്നു. രണ്ടാം ദിനത്തിൻ്റെ അവസാനത്തെ സെഷനിലായിരുന്നു വിക്കറ്റ് കീപ്പിങ്ങിനിടെ ഋഷഭിൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റത്. നേരത്തെ കാറപകടത്തിൽ പരിക്ക് പറ്റിയ അതേ കാലിൽ തന്നെയാണ് വീണ്ടും പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് കളിക്കളത്തിൽ തുടരാൻ സാധിക്കാതെ ഋഷഭ് മുടന്തി ഗ്രൗണ്ട് വിടുകയും ചെയ്തിരുന്നു. പിന്നീട് വിക്കറ്റ് കീപ്പിങ്ങിനായി ഋഷഭ് മടങ്ങിയെത്തുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷം വിക്കറ്റ് കീപ്പിംഗ് പൂർണ്ണമായും ജുറയിൽ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ പരിക്ക് വകവയ്ക്കാതെ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഋഷഭ് ബാറ്റിംഗിന് ഇറങ്ങിയിരുന്നു. 99 റൺസോടെ കസറുകയും ചെയ്തു. പക്ഷേ കാലിലെ പരിക്ക് അത്ര നിസ്സാരമല്ല എന്നാണ് വിവരം. ഇതേ തുടർന്നാണ് രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ ടീം മാനേജ്മെൻറ്റ് ആലോചിക്കുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട താരമാണ് ഋഷഭ് പന്ത്. ന്യൂസിലൻഡുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യ അടുത്തതായി കളിക്കാനിരിക്കുന്നത്. ബോർഡർ ഗവസ്കർ ട്രോഫിക്കായുള്ള ഈ ഒരു പരമ്പര നവംബർ അവസാനത്തോടെയാണ് തുടങ്ങുന്നത്. ഈ പരമ്പരയിൽ ഋഷഭിൻ്റെ സേവനം ഇന്ത്യക്ക് കൂടിയേ തീരൂ. ഈ കാരണത്താലാണ് ന്യൂസിലൻഡിനെതിരായ രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നത്. അജിത് അഗാർക്കർ ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഋഷഭിന് വിശ്രമം നൽകണമെന്നോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും തീരുമാനിക്കട്ടെ എന്നാണ് അജിത് അഗാർക്കറിൻ്റെ നിലപാട്. പരിക്ക് പൂർണ്ണമായും ഭേദമാകുന്നതിന് മുൻപ് ഋഷഭിനെ ധൃതി പിടിച്ച് കളിപ്പിക്കാൻ ഗംഭീറും രോഹിത്തും തീർച്ചയായും തയ്യാറാകില്ല. കാരണം ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കും. രണ്ടാം ടെസ്റ്റിലും ഋഷഭിനെ കളിപ്പിച്ചാൽ അത് പരിക്ക് മോശമാക്കാനും ഇടയാക്കും. ഇത് കാരണം ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പര ഋഷഭിന് നഷ്ടമാവുകയും ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ ജുറയിൽ തന്നെയാകും അടുത്ത ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പർ ആവുക എന്നാണ് ഉറപ്പായിരിക്കുന്നത്. രണ്ടാം ടെസ്റ്റിൽ മാത്രമല്ല ന്യൂസിലൻഡിനെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും ടെസ്റ്റിലും ഋഷഭ് പന്ത് കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. അടുത്ത രണ്ട് ടെസ്റ്റുകളിലും അദ്ദേഹത്തിന് പൂർണ്ണ വിശ്രമം നൽകാൻ ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചേക്കും. ഇത് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കൂടുതൽ ഫ്രഷായി ഓസ്ട്രേലിയൻ പര്യടനത്തിൽ കളിക്കാൻ ഋഷഭിനെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശേഷിച്ച രണ്ട് ടെസ്റ്റുകളിലും അദ്ദേഹത്തിന് വിശ്രമം നൽകിയാൽ ധ്രുവ് ജുറയിലിൻ്റെ ബാക്കപ്പായി ഇന്ത്യക്ക് മറ്റൊരു വിക്കറ്റ് കീപ്പറെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായി വരും. മലയാളി താരം സഞ്ജു സാംസണ് ഈ റോളിലേക്ക് നറുക്ക് വീഴാനും ഇടയുണ്ട്. അവസാനമായി കളിച്ച റെഡ് ബോൾ ബാച്ചിലും T20 സെഞ്ചുറിയോടെ അദ്ദേഹം കസറിയിരുന്നു. നിലവിൽ രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി കളിക്കുകയാണ് സഞ്ജു. ദേശീയ ടീമിലേക്ക് വിളിയെത്തിയാൽ ഇപ്പോൾ കർണാടകയുമായി നടക്കുന്ന മത്സരശേഷം അദ്ദേഹം ഇന്ത്യൻ ടീമിനൊപ്പം ചേരുകയും ചെയ്യും.